അപ്പം സംഘികളെ ഇനിയെങ്കിലും ബുദ്ധിയിൽ പണി എടുത്തുകൂട്ടുക. ഓക്കെ. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ചില ബുദ്ധിയില്ലാത്ത സംഘികൾ, മൊത്തമായിട്ട് മതം ഉൾക്കൊണ്ട് പോകുന്ന മുസ്ലിങ്ങൾക്ക്. ഹായ് ഫ്രണ്ട്സ്, അലിമാണിക്കൊത്താണ്. ആദ്യമായി തന്നെ ഒന്ന് ചിരിക്കട്ടെ. ഈ സംഘികളെ കൊണ്ടുണ്ടല്ലോ, സംഘികളെ കൊണ്ട് ഓരോ പിന്നെ ഉപകാരങ്ങളിൽ ചില മേഖലകളിൽ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാലുണ്ടല്ലേ, അതാണ് ഈ ഇപ്പം നമ്മുടെ ഷാരൂഖാൻ്റെ ദീപികയുടെ ഫിലിമിൽ, അതായത് പത്താൻ എന്ന് പറയുന്ന ഫിലിമിനെ പറ്റിയിട്ട് ഒരു വിവാദം ഉണ്ടായിരുന്നല്ലോ. അപ്പം ഈ സംഘികളൊക്കെ ഉണ്ട്, ആ ഫിലിമിന് കിട്ടിയ ഉപകാരം എന്ന് പറഞ്ഞാൽ എത്രയോ കോടിക്കണക്കിന് രൂപകൾ ചെലവഴിച്ചിട്ട് പരസ്യം കൊടുക്കുന്നതിന് പകരമായി ആ ഫിലിമിനെ അവർ ഹൈലൈറ്റ് ചെയ്തത്, അതായത് ജനുവരി 25-ാം തീയതി റിലീസിന് ഒരുങ്ങിയ ഫിലിമായിരുന്നു പത്താൻ എന്ന് പറയുന്ന ഫിലിം 2023. അപ്പോൾ ആ ഫിലിമിന് വേണ്ടിയിട്ട് പിന്നെ അവർക്ക് അത് ആ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഫിലിമുകൾ ഓട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് മെനക്കേടുകളുണ്ട്, അതിന് ഒരുപാട് തുക ചിലവഴിക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ചില ബുദ്ധിയില്ലാത്ത സംഖ്യകൾ, എല്ലാ സംഖ്യകളും ഞാൻ പറയുന്നില്ല, ചില ബുദ്ധിയില്ലാത്ത സംഖ്യകൾ എന്തൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന് വേണ്ടിയിട്ട് ആ ഫിലിമിന് വേണ്ടിയിട്ട് അവരൊരു മുസ്ലിം വിരുദ്ധതയാണ് അവിടെ കൊണ്ടുവന്നത്. മുസ്ലിം വിരുദ്ധത ഈ ഫിലിമിൻ്റെ കാര്യത്തിൽ യഥാർത്ഥ മുസ്ലിങ്ങൾക്കൊന്നും ആർക്കും ഫിലിമിനോട് താല്പര്യമില്ല, അവർക്ക് ഇഷ്ടമല്ല, അവർ നോക്കിയില്ല. അപ്പോൾ അത് നിങ്ങളോടുള്ള അതേ അഭിപ്രായം തന്നെയാണ് അവർക്കും ആ ഫിലിമിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഉള്ളത്. കാരണം ഫിലിമിനെ മുസ്ലിം സമുദായത്തിൽ അംഗീകരിക്കുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ മോഡേൺ ആളുകളൊക്കെ അതുമായി കണ്ടുപോകുന്നുണ്ടല്ലോ, ഞാനടക്കമുള്ള ആളുകളൊക്കെ ഫിലിം കണ്ടിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ സംഘികൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത പണിയെടുത്തു കൂട്ടി. കാരണം ഈ ദീപികേൻ്റെ അടിവസ്ത്രത്തിൻ്റെ പേരിൽ വിവാദം ഉണ്ടാക്കി. ആ വിവാദം എന്താക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒരുപാട് ആളുകൾ അത് ഞാൻ പറഞ്ഞത് യഥാർത്ഥ സംഘികളായാലും BJP ആയാലും അവരൊന്നും ഏറ്റെടുത്തിട്ട് ഈ ബുദ്ധിയില്ലാത്ത കുറച്ച് സംഘികൾ എന്താക്കിയാൽ അതിനെ ഏറ്റെടുത്തിട്ട് ആ പടത്തിന് നല്ല പ്രമോഷൻ കൊടുത്ത്, ആ പ്രമോഷൻ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ആദ്യ സോങ് റിലീസ് ചെയ്തിട്ടായിട്ട് ആ അടിവസ്ത്രത്തിൻ്റെ ഇതായിട്ടാണ് പ്രശ്നം വന്നത്. അപ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ട് ഇപ്പോൾ സെർച്ച് ചെയ്ത് നോക്കും, ആ ഈ പിന്നെ വീഡിയോ ഏതാണ് എന്താണെന്നൊക്കെ നോക്കിയിട്ട് എല്ലാവരും അന്വേഷിച്ചിട്ട് പോകും. അങ്ങനെ യൂട്യൂബിൽ ആ പടം റിലീസിന് മുമ്പേ 100 കോടി കളക്ഷൻ നേടി, ഒന്ന്. രണ്ടാമത്തേത്, ഇന്ത്യയിൽ തന്നെ, എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ ആയിരിക്കണം, ഇന്ത്യയിൽ തന്നെ ഏറ്റവും 100 ബില്യൺ ആൾക്കാർ, ബില്യണോ മില്യണോ എന്നുള്ളൊരു ചെറിയ സംശയമുണ്ട്, ആൾക്കാർ ഏറ്റവും കൂടുതൽ ആളുകൾ വാച്ച് ചെയ്ത ഒരു സോങ്ങും കൂടിയായി മാറി. അപ്പം യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള വരുമാനവും നിങ്ങൾ കണക്കൂട്ടുക. അങ്ങനെ ഒരുപാട് പ്രമോഷൻ ആ ഫിലിമിന് വേണ്ടിയിട്ട് കിട്ടി. എന്നിട്ടോ ആർക്കിത് ലാഭം കിട്ടിയത്? ഈ പടത്തിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച ആളുകൾക്കും ആ പടവുമായി ബന്ധപ്പെട്ട ആളുകൾക്കാണെങ്കിലും ഈ കോലം കത്തിക്കുകയും പൂജ കഴിച്ചിട്ട് ഷാറുഖാനെതിരെ ഇതാക്കുകയും ചെയ്ത ആളുകൾക്ക് എന്ത് നേട്ടം കിട്ടി? അപ്പം ഈ സംഘികൾ ചില സമയത്ത് ഇങ്ങനെയാണ്, ബുദ്ധിയില്ലാത്ത ഓരോ പരിപാടി എടുത്തുകൂട്ടിയിട്ട് അവർ ചെയ്യേണ്ട പ്രമോഷനെ ഇവർ ചെയ്യും. ഫിലിമിലെല്ലാം അടിവസ്ത്രമൊക്കെ നോക്കിയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലേ BJPയുടെ നിന്ന് ബാബാ രാംദേവ്, അദ്ദേഹം കാവ്യവസ്ത്രം ധരിച്ചിട്ടല്ലേ മറ്റേ ലങ്കോട്ടി കെട്ടുന്നത്. അപ്പോൾ അതിനെതിരെല്ലാം ഇവർ ശബ്ദിക്കണ്ടേ? കാരണം ഈ കാവ്യവസ്ത്രം അത്ര മഹത്തായ ഒരു വസ്ത്രമാണ് എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊന്നും ഈ ആ കളറിലെ അടിവസ്ത്രമേ ഇറക്കാൻ വേണ്ടി പാടില്ല, ഇന്ത്യയിൽ നിരോധിക്കണം അങ്ങനെയാണെങ്കിൽ. അപ്പം നിങ്ങൾ പറയുന്നതിന് ന്യായമുണ്ട്. അല്ലാതെ ആ അത് വിപണിയിൽ ഇറക്കുകയും ആ ഇറക്കിയ സാധനം മറ്റുള്ള ആളുകൾ ഒരു സമയം കളറിൻ്റെ ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ ആ കളറിൻ്റെ എന്തെങ്കിലും പ്രത്യേകത കൊണ്ടോ പല ആളുകളും വാങ്ങിക്കാം. ആ വാങ്ങിച്ചതിന് ശേഷം അവരിട്ട അടിവസ്ത്രം ഇങ്ങനെയാണെന്ന്, ഇങ്ങനെയാണ് അത്, ഇതാണ് ഇത് ഞങ്ങളുടെ പിന്നെ ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഡ്രസ്സാണെന്ന് പറഞ്ഞിട്ടായിട്ട് പ്രതിഷേധിക്കുന്നത് ശരിയല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്നിക്കൽ നിങ്ങൾ കാവ്യവസ്ത്രത്തിൻ്റെ അടിവസ്ത്രം നിങ്ങൾ ഇറക്കാൻ വേണ്ടി പാടില്ല, അത് ഇന്ത്യയിൽ നിരോധിക്കണം. കാരണം നിങ്ങൾ സർക്കാരല്ല അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവരോട് പറയണം, ഇതാ ഇതിന് വേണ്ടിയിട്ട് കുറേ മന്ത്രിമാർ വരെ പ്രതിഷേധിച്ചിട്ടുണ്ട് ഈ ദീപികയുടെ ഡ്രസ്സുമായി ബന്ധപ്പെട്ടിട്ട്, അടിവസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പം പറയണമായിരുന്നു, കാരണം ഇങ്ങനെയുള്ള കളറുള്ള അടിവസ്ത്രങ്ങൾ ഇറക്കാൻ പാടില്ല, അത് ഒരു മതത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഡ്രസ്സാണെന്ന് പറയണം. പക്ഷെ അതൊന്നും പറയാതെ വെറുതെ പ്രതിഷേധിച്ചിട്ട് ഫിലിം മേഖലകളിലുള്ള ആൾക്കാർക്ക്
പിന്നെ എത്രയോ കോടിക്കണക്കിന് രൂപകൾ സമ്പാദിച്ചു കൊടുത്തിട്ടൊന്നും കാര്യമില്ല. പിന്നൊന്ന്, മുസ്ലിങ്ങളോടുള്ള ചൊടിയാണ് നിങ്ങൾ കാണിക്കുന്നുള്ളത്. ഷാറുഖ് ഖാൻ മുസ്ലിം നാമധാരിയാണ് എന്നുള്ള പേരിലാണെങ്കിൽ ഷാറുഖ് ഖാൻ്റെ യഥാർത്ഥ മുസ്ലിങ്ങൾക്ക് ഷാറുഖ് ഖാനോട് ഇഷ്ടമില്ല, ഷാറുഖിൻ്റെ ഫിലിമിനോട് ഇഷ്ടമില്ല. അതുമില്ല, ഇപ്പോഴത്തെ യുവതലമുറകൾ അതിനോട് ഇത് അംഗീകരിച്ചിട്ട് പോകുന്നുണ്ടെങ്കിലും യഥാർത്ഥമായിട്ട് മതം ഉൾക്കൊണ്ട് പോകുന്ന മുസ്ലിങ്ങൾക്ക് ഫിലിമിനോട് താല്പര്യമില്ല. അതുപോലെ തന്നെ ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും ഉണ്ട്. കാരണം ഇങ്ങനെയുള്ള ഡ്രാമപരമായ കാര്യങ്ങൾ അവർക്ക് യഥാർത്ഥമായി അതിനെ ഉൾക്കൊണ്ട് മതത്തെ ഉൾക്കൊണ്ട് പോകുന്ന ആളുകൾക്ക് അത് താല്പര്യമില്ല. അപ്പം സംഗീകളെ, ഇനിയെങ്കിലും ബുദ്ധിയിൽ പണി എടുത്തുകൂട്ടുക. ഓക്കെ, ബൈ.